ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചിട്ടോ. അപ്പോൾ എനിക്ക് കുടിക്കാൻ്റെ വെറുമായിട്ട് കുടിക്കാൻ്റെ വെള്ളമാണ് ഞാൻ തിളപ്പിക്കണത് കേട്ടോ. അതിലേക്ക് ഞാൻ രണ്ട് പട്ടയും പിന്നെ ചെറുജീരകവും പിന്നെ കുറച്ച് ഗ്രീൻ ടീ ഇട്ടുകൊണ്ട് വെള്ളം തിളപ്പിക്കാം കേട്ടോ. അത് കഴിഞ്ഞേക്കിന് ഞാനിതാ ഗ്രീൻ പീസും ഒരു കേങ്ങും പിന്നെ പച്ചമുളക് മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പും തക്കാളി ഇട്ടുകൊണ്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് ചപ്പാത്തിയാണെന്ന് അപ്പോൾ അതുക്കാണ് ഇതാ വെള്ളം റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചപ്പാത്തിക്കിൻ്റെ പൊടിയൊക്കെ കുഴച്ചെടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലാട്ടോ കുഴച്ചെടുക്കുക. എന്നാൽ നല്ല കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും. കുറച്ച് വെള്ളം എറിയും തോന്നുന്നു കേട്ടോ. അങ്ങനെ ലൂസായി നിൽക്കണം എനിക്ക്, എന്തെങ്കിലും ഉള്ളൂ പെട്ടെന്ന് പൊങ്ങി വരിക കേട്ടോ ചപ്പാത്തി. അപ്പോൾ ഇതാ ചപ്പാത്തിക്കിൻ്റെ ഇതൊക്കെ ഞാൻ പരത്തിയെടുക്കുകയാണ്. ഇതിൻ്റെ അമ്മ പറഞ്ഞെന്ന ഐഡിയ കേട്ടോ. ഇങ്ങനെ ഈ ടരിസുമെ തന്നെ ഇട്ടുങ്ങാണ്ട് പരത്തിയെടുത്താൽ മതി എന്ന് അമ്മ പറഞ്ഞത്. എനിക്കത് ആദ്യം അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കണ്ടുപിടിച്ചപ്പോൾ പിന്നെ ഇത് എളുപ്പമാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഞാൻ പരത്തിയെടുക്കുക കേട്ടോ. രാവിലെ നേരം വെളുത്തിട്ടില്ല കേട്ടോ. 5 മണിക്ക് എണീറ്റാൽ പിന്നെ ഇതാണ് എൻ്റെ ജോലികൾ. 7 മണിയാകുമ്പോഴത്തേന് ചോറും കറിയും എല്ലാം ആവണം. അപ്പോൾ ഇതിന് ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അരിയിട്ടു ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ. പിന്നെ അത് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഞാൻ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി. ഇതാ കറി ആയിട്ടോ. കറി ഞാൻ ഫസ്റ്റ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ 5 മണിക്കാണ്ട് ഗ്യാസ് ഓണാക്കിയാൽ പിന്നെ ഓഫാക്കണത് 7:30 മണിയാവും കേട്ടോ. അതുവരെ കത്തിക്കൊണ്ടേയിരിക്കും. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെ അടുപ്പത്ത് വെക്കും. അങ്ങനെ കറിയൊക്കെ നല്ലോണം ഒന്ന് ഞാൻ ഈ കേങ്ങൊക്കെ ഒന്ന് നല്ലോണം ഉടച്ചെടുത്തു കേട്ടോ. ഉടച്ചെടുത്തുകൊണ്ട് പിന്നെ ഇത് വെള്ളം ഇത് അരി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ റൈസ് കുക്കറൊക്കെ ഇറക്കി വെച്ചു ഞാൻ. പിന്നെ അപ്പത്തിന് പിന്നെ കറുകി ഒന്ന് തൂങ്ങിച്ചെടുത്താൽ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ. ചായക്ക് വെള്ളം വെച്ചിട്ടില്ല, പിന്നെ ചായക്കും വെള്ളം വെച്ചിട്ടോ. വെള്ളം വെച്ചിങ്ങാണ്ട് ഞാൻ എൻ്റെ മക്കളൊന്ന് പോയി നോക്കിട്ടോ. അവരെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർക്ക് തിന്നാൽ അതിൻ്റെ ഇടയ്ക്ക് വാതിൽ തുറന്നേക്കെന്താ ഒരുത്തൻ ഓടിപ്പോയി. അങ്ങനെ അവൾക്കിൻ്റെ ഫുഡൊക്കെ ഞാൻ കൊടുത്തുകൊണ്ട് പിന്നെ അവനെ വീട്ടിൽ കിട്ടുകൊണ്ട് ഞാൻ പോയിട്ടോ. ഇപ്പോൾ വിട്ടാൽ ശരിയാവില്ല. അപ്പോൾ ഇതാ കോഴിക്കുട്ടികൾ കടന്നങ്ങനെ യുദ്ധം വെട്ടുകയാണ് പുറത്തേക്ക് വിടാനിട്ട്. അതിനുമാത്രം സമയമൊന്നും ആയിട്ടില്ല കേട്ടോ, നേരം വെളുത്ത് വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അവരെ വിട്ടിട്ടുണ്ട്. നായ്ക്കൾ ശല്യമുണ്ട്. അവരെ വിട്ടാൽ പിന്നെ പിടിച്ചു കൊണ്ടുപോയാൽ പിന്നെ പറയണ്ടല്ലോ. പിന്നെ അവരെ കൂട്ടിക്കന്നെ ഇട്ടുകൊണ്ട് ഞാനിതാ ചായക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഫിനോന് ചായ പറ്റില്ല കേട്ടോ, അവൾക്ക് വെള്ളച്ചായ ഉള്ള പറ്റും. അപ്പോൾ അവൾക്ക് കുറച്ചൊരു പാട്ടിക്ക് ഞാൻ മാറ്റി വെച്ചുകൊണ്ട് പിന്നെ ചായപ്പൊടി ഇട്ട് പിന്നെ പാൽപ്പൊടി ഇട്ടുകൊണ്ട് അയക്ക് പറഞ്ഞു കേട്ടോ. അവൾക്ക് വെള്ളച്ചായ ആണെങ്കിൽ അവൾ കുടിച്ച് പോകും, അല്ലെങ്കിൽ പിന്നെ വെറും പച്ചവെള്ളം കുടിച്ചുകൊണ്ട് കേട്ടോ മാസ്ക് പോവുക. അവളൊന്ന് ഏറ്റി വരുമ്പോൾ തന്നെ പിന്നെ ചായയൊക്കെ ചൂട് കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് എന്തെങ്കിലും കൊടുത്തിട്ട് ഞാൻ പിന്നെ ഇതാ കറി ആവണേ. കറിക്കില്ലേ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് തൂമിച്ചെടുക്കുക. പിന്നെ അതിൽ കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ. നല്ല കറിവേപ്പിലി ഇട്ടുകൊണ്ട് എന്നിട്ട് പിന്നെ അതിൽ കറി ഒഴിച്ച അങ്ങനെ ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ റെഡിയായി. ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. ഫിനുവിനെ വിളിക്കണം മദ്രസക്ക് പോവാൻ. പൈസ എണീറ്റിട്ടുണ്ട് കേട്ടോ, അവന് പഠിക്കുകയാണ്. അവനക്കൊരു ക്ലാസ് ചായ കൊടുക്കണം. അപ്പോൾ പിന്നെ ഇതാ
പിന്നെ ചായക്കും പഞ്ചസാരട്ട് അന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ. അവൾ എണീക്കുമ്പോത്തിന് കറിയായിട്ടോ ഞാൻ അവളെ വിളിക്കണം. ചപ്പാത്തി അപ്പോത്തിനിതാ അപ്പോത്തിനിതാ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുക കേട്ടോ. അത് പിന്നണീറ്റ് വന്നിട്ടുണ്ട്. ഓള് പല്ലേക്കാൻ പോയിക്കാണ്. എന്താ ചായ എടുക്കുകയാണ്. പിന്നോട് എന്തൊക്കെയാ സംസാരിക്കണുണ്ട്. ചായ കൊടുക്കുകയാണ്. ലാസ്റ്റത്തെ ചപ്പാത്തി ഉണ്ട്, രണ്ടെണ്ണം ഒട്ടിങ്ങാണ്ട് ഇട്ട നിൽക്കുന്നത്. അത് കിട്ടണില്ലായിരുന്നു, അപ്പം അങ്ങനെ വേവിക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ ഓളെ മദർസ് കർണിച്ചങ്ങാണ്ട് കേങ്ങ് അരിഞ്ഞെടുക്കുക കേട്ടോ. എനിക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടങ്ങാണ്ടൊന്ന് കുഴച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അങ്ങനെ പൊരിച്ചെടുക്കലാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ്. എങ്ങനെ ഈ മക്കൾ കഴിക്കുകയെന്ന് കരുതുക. മക്കൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ അരിഞ്ഞെടുത്ത് അത് വേവിക്കാൻ നിന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മളെ ചോറായിട്ടുണ്ട്. ചോറ് ഞാൻ വെള്ളം പറഞ്ഞുകൊണ്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. മൂന്നാൾക്കും 7 ആകുമ്പോഴത്തിന് പോകണം. അപ്പോൾ ഓരോരുത്തരിങ്ങനെ വരും കേട്ടോ. ചായ ഉണ്ടാകാം, മറ്റേതാണ് കഞ്ഞി ഉണ്ടാകാം അങ്ങനെ പറഞ്ഞങ്ങാണ്ട് വായസിൻ്റെ കഞ്ഞി വേണം. പിന്നെ പിന്നോന്ന് പറഞ്ഞയച്ചു ഇനിതാ മുപ്പരിക്കിൻ്റെ കൊടുക്കണം. അപ്പോൾ അതിന് കേങ്ങ് പൊരിക്കാൻ നിന്നിട്ടോ ഞാൻ. അതുകൂടി ആയാൽ പിന്നെ ഒരുവിധം ജോലികളൊക്കെ കഴിയട്ടോ രാവിലത്തെ. ഞാൻ അതൊന്ന് പൊരിച്ചെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് മുപ്പരിക്കിൻ്റെ ചായ കടിയൊക്കെ ഞാനൊന്ന് വിളമ്പി വെച്ചിട്ടോ. അങ്ങനെ ചോറൂറ്റി ഇനി കേങ്ങ് പൊരിച്ചെടുക്കണം. എനിക്കത് കയ്യുമ്പോൾ കൂടി ആവണത് എനിക്കിഷ്ടമല്ല കേട്ടോ. ചായ ഉണ്ടാകണങ്ങാണ്ട് വന്നതാണ്. അപ്പോൾ പിന്നെ ചായയും കടിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൂപ്പര് വന്ന് ചായയും കുടിക്കുകയാണ്. എന്നോട് പറഞ്ഞു വീഡിയോയിൽ ഞാൻ പോടുന്നതാണ്, നിങ്ങൾ പെടണ്ടെന്ന് ഞാനും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞു കുത്തിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണ്, പോവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളെ പുതിയ വീഡിയോയും കൊണ്ടുവരാം കേട്ടോ. ഇനി ഇവരായിട്ട് കുറച്ച് നേരം ഒന്ന് കളിക്കണം. അപ്പോഴേക്കും പിന്നെ വരും. അതിനിടയ്ക്ക് എൻ്റെ കുറച്ച് ജോലികൾ ചെയ്യാനുണ്ട്. ഇവിടെ ഇതാ എന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓടിപ്പിക്കും. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി നാളെ പുതിയ വീഡിയോയും കൊണ്ട് വരാം. അസ്സലാമു അലൈക്കും. അടി കിട്ടണ.